കർത്താവ് നിങ്ങളോടുകൂടെയും കൂടെ വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അദ്ധ്യായം പതിനെട്ട് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള തിരുവചന ഭാഗം അക്കാലത്ത് ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യയെ നിർത്തിക്കൊണ്ട് അരുൾ ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഈ ശിശുവിനെപ്പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു കഥാവിൻ്റെ സുവിശേഷം ക്രിസ്തു സ്തുതി വിശ്വയിൽ പ്രിയപ്പെട്ടവർ നമ്മളിന്ന് വിശുദ്ധ കൊച്ചുത്രേശ്യ ഉണ്ണീശോട ത്രേശ്യ ലിസ്യുയിലെ ചെറുപുഷ്പം ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധിയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് വെറും ഇരുപത്തിനാല് വർഷക്കാലം ഈ ഭൂമിയിൽ വേണമെങ്കിൽ നല്ല സുഖലോലുപതയിൽ ജീവിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കാരണം ലൂയി മാർട്ടിൻ അപ്പൻ അദ്ദേഹം ഒരു പട്ടുവ്യാപാരിയാണ് അപ്പം അങ്ങനെ ധനികനായ ഒരു വ്യക്തിയുടെ മകളായിട്ട് ജനിച്ച ഒരു വ്യക്തിയാണ് ഒരഞ്ച് മക്കളായിരുന്നു ഈ അഞ്ച് പേർക്കും വേണമെങ്കിൽ ഡാൻസും പാട്ടും ലോകത്തിൻ്റേതായിട്ടുള്ള ആയിട്ട് ജീവിതത്തിൽ മുമ്പോട്ട് പോകാമായിരുന്നു പക്ഷേ അഞ്ച് പേരും മടത്തിച്ചേർന്നു കർമ്മലീത മഠത്തിലും വിസിറ്റേഷൻ മഠത്തിലുമായിട്ട് ചേർന്ന് സിസ്റ്റേഴ്സായിട്ട് അവരെ ജീവിതം ദൈവത്തിന് അർപ്പിച്ചവരാണ് വിശുദ്ധ കൊച്ചു റേസിയായിട്ടുള്ളതായിരുന്നെങ്കിലും ആദ്യം മരിച്ചത് അവരാണ് അപ്പം അതുകൊണ്ട് അവരുടെ നാമകരണത്തിന് ബാക്കി നാല് സഹോദരിമാരും അവിടെ ഉണ്ടായിരുന്നു ഇവരെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറും പറയാറുമുള്ളൊരു കാര്യമാണ് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഈ സ്വഭാവമൊക്കെ മാറുമെന്ന് അപ്പമ്മ നഷ്ടപ്പെട്ടതുകൊണ്ട് അമ്മ നഷ്ടപ്പെട്ടതുകൊണ്ട് സാമ്പത്തികമില്ലാഞ്ഞതുകൊണ്ട് ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഇവരെ ഇങ്ങനെയായിപ്പോയെന്നൊക്കെ ഇപ്പൊ ശരിക്കും ഫലത്തിൽ നിന്നും വൃക്ഷത്തെ അറിയാം എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കുടുംബം കറിയാലോ ലൂയി മാർട്ടിനും അതുപോലെ തന്നെ സേലി ഈ കൊച്ചു റേസ്യയുടെ മാതാപിതാക്കളാണ് അവരും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു ഇത് മനോഹരമായൊരു കാര്യം വിശുദ്ധരായിട്ട് സഭ അവരെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെയും മാതാപിതാക്കളുടെ സ്വഭാവം വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ഏത് സാഹചര്യത്തിലും നമുക്ക് വേണമെങ്കിൽ വിശുദ്ധരാകാൻ പറ്റും വേണമെങ്കിൽ ദൈവത്തിന് പ്രീതികരമായി ജീവിതം നയിക്കാൻ പറ്റും എന്നതിൻ്റെ വലിയൊരു തെളിവാണ് വിശുദ്ധ കൊച്ചു അവരുണ്ടായി അന്നേ ചെറുപ്പത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അമ്മ നഷ്ടപ്പെട്ടതിൻ്റെ നൊമ്പരങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ വഷളായി പോകാമായിരുന്ന ഒരു സാഹചര്യം പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല അപ്പം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം സാഹചര്യമല്ല ദൈവത്തോടുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അതാണ് നമ്മെ വിശുദ്ധരാക്കി മാറ്റേണ്ടത് ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ട ഒരു കാര്യമാണ് ജെറൂസലേമിനോട് കർത്താവ് പറയുന്ന ഒരു കാര്യം ദൈവത്തെ സ്നേഹിക്കുന്ന ജെറൂസലേമെ ആനന്ദിച്ച് ആഹ്ലാദിക്കുക ആർക്കാണ് ആനന്ദമുണ്ടാവുക ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് സൗകര്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഏറ്റവും സൗകര്യമുള്ള സമയം നോക്കി വേണമെങ്കിൽ ഒരു അല്പസമയം പ്രാർത്ഥിക്കുക ഒന്ന് വേണമെങ്കിൽ കുർബാനയ്ക്ക് പോയെന്ന് വരുത്തുക ഇതുവല്ല ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കണം വിശുദ്ധ കൊച്ചുത്രേസ്യ ക്ഷയരോഗം ബാധിച്ചൊരു വ്യക്തിയാണ് വലിയ സഹനത്തിലൂടെ കടന്നുപോയൊരു വ്യക്തി ഇരുപത്തിനാല് വർഷമായി ഭൂമിയിൽ ജീവിച്ചുള്ളെങ്കിലും അതിനോടകം ഒരായുസിൽ സഹിക്കാവുന്നത് സഹിച്ചിട്ടാണ് അവർ പോയത് അത്രയും വലിയ രോഗാവസ്ഥയും ക്ലേശങ്ങളും ഉണ്ടായിരുന്നിട്ടും വിശുദ്ധ കൊച്ചുത്രേശ്യയുടെ അവസാന വാക്കുകളെന്ന് പറഞ്ഞാൽ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ലോഡ് ഐ ലവ് യു ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു വിശുദ്ധ അഗസ്തീനോസ് ഒരു കാലത്തെ വളരെ ജഡികനായി ജീവിച്ചവനാണെങ്കിലും അവന് മാനസാന്തരം സംഭവിച്ച് അതിനുശേഷം വിശുദ്ധ അഗസ്തീനോസ് കർത്താവിന് വേണ്ടി ജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ദൈവത്തെ സ്നേഹിക്കുക എന്നിട്ട് ഇഷ്ടമുള്ളത് ചെയ്തോളാൻ ചിലക്ക് തോന്നിയേക്കാം അതുകൊള്ളമല്ലോ ഒരു ലൈസൻസാണ് നമുക്ക് എന്നെ വേണേലും ചെയ്യാം ആരെ വേണേലും എങ്ങനെ വേണമെങ്കിലും നോക്കാം നമുക്ക് എങ്ങനെ വേണേലും ജീവിക്കാം ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെ വേണേലും ഒഴുകാം ഇടയ്ക്കിടയ്ക്ക് ലോഡ് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ മതി ശരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ പെരുമാറാൻ പറ്റത്തില്ല അതേ മനസ്സിലാക്കിയത് കൊണ്ടാണ് അഗസ്തീനോസിന് ഇപ്രകാരം പറയാൻ സാധിച്ചത് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക എന്നിട്ട് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക ഒന്നു ദോസ് പതിമൂന്നാം അധ്യായത്തിൻ്റെ നാല് മുതൽ വായിച്ചു കഴിഞ്ഞാൽ ഈ സ്നേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും സ്നേഹം എന്താണ് ശരിക്കുള്ള സ്നേഹം സ്നേഹം സകലതും സഹിക്കും സകലതും വിശ്വസിക്കും സകലത്തെയും അതിജീവിക്കും സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല നമ്മുടെയൊക്കെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ആ സ്നേഹത്തിൽ മുമ്പോട്ട് പോകും നമ്മൾ നൽകുന്ന അനുസരിച്ച് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ആ സ്നേഹം തുടർന്നേക്കാന്ന് വിചാരിക്കും ഇതിനിടയ്ക്കെങ്ങാനും ഒരു തിക്താനുഭവം വന്നാലോ ഇതിനിടയ്ക്കാനും എങ്ങാനും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാതെ വന്നാലോ സ്നേഹം അവിടം കൊണ്ട് നിരച്ച് പോകുന്ന അവസ്ഥ ഉണ്ടാകാം ഇങ്ങനെയുള്ളവരെ കുറിച്ചല്ല പറഞ്ഞു അങ്ങനെയുള്ളവർക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കണമെന്നില്ല ഇവിടെ ജറുസലേമിനെ വിളിച്ച് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുക ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ പറയുണ്ട് ഈ ആനന്ദം അതാ സങ്കീർത്തനം പതിനാറിൻ്റെ പതിനൊന്ന് വായിച്ചാലും അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അവിടുത്തെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് സന്തോഷം കിട്ടാൻ പല വഴികളൊക്കെ ഉണ്ട് ആ വഴികളൊക്കെ കണ്ടെത്തിയതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും പക്ഷെ ആനന്ദം അതിൻ്റെ ഉറവിടവും ഉറവയും ദൈവം തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ ദൈവത്തെ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിച്ച് ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ജീവിതം മുമ്പോട്ട് നയിക്കുമ്പോഴാണ് ഈ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് മറ്റേ സുശേഷഭാഗമാണെങ്കിലും ശിശുമാരുടെ ഇടയിൽ ഒരു തർക്കമൊക്കെ ഉണ്ടായി അവരിൽ ആരാണ് വലിയവർ ഇതിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പല ഭവനങ്ങളിലാണെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിലാണെങ്കിലും പ്രയർ ഗ്രൂപ്പുകളിലാണെങ്കിലും ഇക്കാര്യം നമുക്കാണെന്ന് സാധിക്കും ആരാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഇനി അങ്ങനെ പറയുന്ന വ്യക്തികളുമുണ്ട് ചിന്തിക്കുന്ന വ്യക്തികളുമുണ്ട് അവർക്കെല്ലാം ഒരു വലിയ ഗുണപാഠം കർത്താവ് നൽകുന്നത് കാണാൻ സാധിക്കും ഒരു ശിശുവിനെ അവരെ അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ അല്ലെങ്കിൽ ഈ ശിശുവിനെ പോലെ പോലെയായിത്തീരുന്നവൻ അവനാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയവൻ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാരരാകുക ദൈവത്തെക്കാൾ വലുതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലാതിരിക്കുക ദൈവമായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെയുള്ളവർക്ക് വിശുദ്ധ കൊച്ചു പോലെ ജീവിക്കാൻ പറ്റും സഹനത്തിൻ്റെ അളവല്ല പ്രധാനപ്പെട്ടത് സഹനത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് സഹനത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എടുക്കുന്നു അതാണ് ഇന്ന് നിസ്സാര കാര്യങ്ങൾ വേണേ ഒന്ന് വിരലൊന്ന് ഉളിക്കിയാൽ മതി വിരല് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞാൽ മതി അതേക്കുറിച്ച് ഒരുപാട് സംസാരിക്കുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളെ കാണാൻ പറ്റും വേറെ ചിലർ എട്ടും പത്തും സ്ഥലത്ത് ഒടിഞ്ഞ് പറഞ്ഞ് കിടന്നാലും അവരോട് ചോദിച്ചാൽ ഇത്രയും സംഭവിച്ചുള്ളൊ മരിച്ചുപോയൊന്നും ഇല്ലല്ലോ അങ്ങനെയും പറയുന്നത് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് സഹനത്തിൻ്റെ അളവൊന്നും അല്ല പ്രധാനപ്പെട്ടത് സഹനത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് സഹനത്തോടുള്ള നമ്മുടെ സമീപനം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സഹനത്തെ സമീപിക്കേണ്ടതുപോലെ സമീപിക്കാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് ഇപ്പം അതികൊണ്ട് ഇപ്പോഴവരെ വിശുദ്ധ കൊച്ചു റേശയുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും വിശുദ്ധ അൽഫോൻസായുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും ഒക്കെ നമുക്ക് പറയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അൺലിമിറ്റഡ് ലവ് അൺലിമിറ്റഡ് സഫറിങ് വ്യവസ്ഥകളില്ലാതെ ലിമിറ്റില്ലാതെ സ്നേഹിച്ചവരും സഹിച്ചവരുമാണ് ഈ വിശുദ്ധരൊക്കെ നമുക്ക് ഈ നമ്മുടെ സ്നേഹം അൺലിമിറ്റഡായി മാറിയാൽ ഒരു സഹനത്തിന് മുമ്പിലും നമ്മൾ തളരുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇത് മനസ്സിലാക്കാനും ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാനും ജീവിക്കാനും നമുക്ക് വേണ്ടത് ബുദ്ധിയും സാമർഥ്യവും ഒന്നുമല്ല ദൈവത്തോടുള്ള സ്നേഹം ആത്മീയമായിട്ടുള്ള കരുത്ത് ആ കരുത്തിന് വേണ്ടി ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം